പ്രധാനമായും അറിയേണ്ട ഒരു കാര്യം, പോലീസ് നേരിട്ട് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് രംഗത്ത് വരുമ്പോൾ അത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിൽ മെട്രോപൊളിറ്റൻ അധികാരമുള്ള കമ്മീഷണറ്റായ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഫോർട്ട് കൊച്ചി അടച്ചതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവും പോലീസും തമ്മിലുണ്ടായ, അപ്പോൾ ഇന്ന് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാകുന്നതെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ മധ്യകേരളത്തിലെ ജോഷിയിലേക്ക് വരാം. പക്ഷേ അതിനു മുമ്പ് പ്രേക്ഷകരുടെ അറിവിലേക്ക്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ സർക്കാർ തീരുമാന പ്രകാരം ഉണ്ടാവുക എന്നത് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ഇനി കോവിഡിൽ പോലീസ് നോട്ടമാണ്. കോവിഡ് പ്രതിരോധത്തിൻ്റെ സുപ്രധാന ചുമതല ഇനി പോലീസിനാണ്. എറണാകുളം കമ്മീഷണർ വിജയ് സാക്കറെ ആയിരിക്കും ഇതിൻ്റെ സംസ്ഥാന നോഡൽ ഓഫീസർ. കണ്ടെയ്ൻമെന്റ് സോൺ കണ്ടെത്തി മാർക്ക് ചെയ്യുന്നതും പോലീസായിരിക്കും. കണ്ടെയ്ൻമെന്റ് സോണിൽ നിയന്ത്രണം കർശനമാക്കാൻ പോലീസ് നടപടി സ്വീകരിക്കും. ക്വാറന്റൈൻ ലംഘനം, സമ്പർക്ക വിലക്ക് എന്നിവ നിയന്ത്രിക്കുന്നതിൽ പോലീസിനായിരിക്കും പൂർണ്ണ ഉത്തരവാദിത്തം. സമ്പർക്ക വിലക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണം. നിരീക്ഷണം ലംഘിച്ച് കടന്നു കളഞ്ഞാലും കണ്ടെത്തേണ്ട ചുമതല പോലീസിന് തന്നെയായിരിക്കും. സമ്പർക്ക പട്ടിക കണ്ടെത്താനും പോലീസ് സേവനമായിരിക്കും. സിവിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ ചുമതലയായിരുന്നു നിലവിൽ, ഇതാണ് പോലീസിലേക്ക് മാറുന്നത്. 24 മണിക്കൂറിനുള്ളിൽ സമ്പർക്ക പട്ടിക പോലീസ് തന്നെ കണ്ടെത്തണം. സമ്പർക്ക പട്ടികയിലുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനും പോലീസ് നേരിട്ട് ഇടപെടും, അതും പോലീസിന്റെ ചുമതലയായി മാറുകയാണ്. ഇനി പോലീസിന്റെ രീതി എങ്ങനെയാണെന്ന് കൂടി നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒരാഴ്ചയ്ക്കുള്ളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ ഓരോ സ്റ്റേഷനിലും പ്രത്യേക സംഘത്തെ നിയോഗിക്കും. സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 3 പോലീസുകാർ ഉൾപ്പെട്ട സംഘത്തിനായിരിക്കും ഇതിന്റെ ചുമതല. കൊച്ചി മോഡൽ സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ബൈക്ക് പെട്രോളിംഗ് ഇതിനുവേണ്ടി പ്രത്യേകമായി നടത്തും. നിരീക്ഷണത്തിലുള്ളവരെ കൊച്ചിയിൽ വിജയ് സാക്കറെ ചെയ്ത മാതൃകയിൽ മൊബൈൽ ആപ്പ് വഴി നിരീക്ഷിക്കും. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്ത ഇടങ്ങളിലും തിരക്ക് നിയന്ത്രിക്കാൻ ബാരിക്കേഡുകൾ പോലീസ് തന്നെ സ്ഥാപിക്കും. ക്വാറന്റൈൻ പാലിക്കുന്നത് ഉറപ്പാക്കാനുള്ള ചുമതല അതത് സ്റ്റേഷനുകൾക്ക് ആയിരിക്കും. ഇനി കണ്ടെയ്ൻമെന്റ് സോണിനെ കുറിച്ചാണ്. കണ്ടെയ്ൻമെന്റ് സോണിന് ഒരു പുതിയ മുഖമാണ്. ഒരു പ്രദേശമാകെ കണ്ടെയ്ൻമെന്റ് സോൺ ആകില്ല. പ്രാഥമിക ദ്വിതീയ സമ്പർക്ക പട്ടികയിലുള്ളവരെ താമസ സ്ഥലം കണ്ടെത്തി മാപ്പ് തയ്യാറാക്കുകയായിരിക്കും ചെയ്യുക. ഈ പ്രദേശങ്ങളെ പ്രത്യേകം വേർതിരിച്ച് കണ്ടെയ്ൻമെന്റ് സോണാക്കും. അതായത് ഒരു പ്രദേശത്തെ ഒന്നാകെ അടച്ചുപൂട്ടുന്ന പ്രവൃത്തി ഉണ്ടാവില്ല. ഇപ്പോഴുള്ളതുപോലെ അത് വാർഡ് തലത്തിലായിരിക്കില്ല കണ്ടെയ്ൻമെന്റ് സോണുകൾ. അതായത് ഏതൊക്കെ സ്ഥലത്താണ് രോഗബാധിതരുള്ള ആ പ്രദേശം മാത്രമായിരിക്കും. കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്തേക്കും അകത്തേക്കും സന്ദർശന വിലക്കുണ്ടായിരിക്കും. ഇത് കർശനമായിരിക്കും. അവശ്യ സാധനങ്ങൾ വീടുകളിലെത്തിക്കാൻ സംവിധാനമൊരുക്കും. നിർഭാഗ്യവശാൽ തിരുവനന്തപുരത്ത് അത് നേരത്തെ പ്രഖ്യാപിച്ചു പരാജയപ്പെട്ടതാണ്. പക്ഷേ സംസ്ഥാനത്താകെ നടപ്പാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതും ഡി ജി പി ആവർത്തിക്കുന്നതും. കടകൾ വഴിയും പോലീസ് വളണ്ടിയർമാരുടെ സഹായത്തോടെയുമായിരിക്കും ഈ സംവിധാനം ഒരുക്കുക. ഇത്ര ഒരു പ്രത്യേക ദിവസത്തേക്കായി കണ്ടെയ്ൻമെന്റ് സോൺ എന്ന രീതി ഇനി ഉണ്ടാവില്ല. സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് രോഗബാധ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പിക്കുന്നതുവരെ നിയന്ത്രണം തുടരും എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ജോഷി, ഒരു പൊതുചിത്രം ഇതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലിറ്റ്മസ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത് കൊച്ചിയിലായിരിക്കും. ഇപ്പം ഇന്നും കൊച്ചിയിൽ ഈ ഇന്നലത്തേതിന് ശേഷമുള്ള ഫോർട്ട് കൊച്ചി അടച്ചുള്ള നിയന്ത്രണങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടോ? ഇതെങ്ങനെയാണ് താഴെ തലത്തിൽ പ്രാബല്യത്തിൽ വരുന്നത് കൊച്ചിയിലെ അനുഭവത്തിൽ? സത്യത്തിൽ സംസ്ഥാന സർക്കാർ അവരുടെ സ്ട്രാറ്റജി മാറ്റുകയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയ് സാക്കറെ ഇതിന്റെ നോഡൽ ഓഫീസറായി ചുമതലയേൽപ്പിച്ചത്. കാരണം നമുക്കറിയാം, കാസർഗോഡ് സമാനമായ രീതിയിലുള്ള കാസർഗോഡ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ കാലത്ത് കാസർഗോഡ് സമാനമായ രീതിയിലുള്ള ഒരു നടപടികളാണ് അന്ന് വിജയ് സാക്കറെ അവിടെ പോയി ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അതേ മോഡൽ ഇവിടെയും വേണ്ടിവരും, കേരളത്തിൽ ഒട്ടാകെ തന്നെ വേണ്ടിവരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിന്റെ തുടർച്ചയായിരുന്നു ഈ വിജയ് സാക്കറെ കൊണ്ടുവന്ന കൊച്ചിയിൽ ഒരു മോഡൽ എന്ന നിലയിൽ പരീക്ഷിച്ചത്. ആ പരീക്ഷണം കൂടി പ്രത്യേകിച്ചും ചെല്ലാനത്തും മറ്റും സമാനമായ രീതിയിലുള്ള പരീക്ഷണങ്ങൾ വിജയിച്ചൊരു പശ്ചാത്തലത്തിൽ
അടിസ്ഥാനത്തിൽ കൂടിയാണ് സംസ്ഥാനമൊട്ടാകെ മാറ്റുന്നതിന് ഈ രീതി കൊണ്ടിരുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഇതിന് ഒരു പോസിറ്റീവും നെഗറ്റീവുമായ ചില കാര്യങ്ങൾ പല ആളുകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് ആളുകൾക്ക് പുറത്തേക്കും അകത്തേക്കും വരാൻ കഴിയില്ല. പക്ഷേ അവിടെയൊക്കെ തന്നെ അവശ്യ സാധനങ്ങൾ അടക്കമുള്ള എങ്ങനെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നേരത്തെ തന്നെ നിലനിന്നു. നമുക്കറിയാം, നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്ത് അത് പരാജയപ്പെട്ടതാണ്. പക്ഷേ സംസ്ഥാനമൊട്ടാകെ പോലീസ് ആളുകൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കും എന്ന് പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ ഈ തദ്ദേശ സ്ഥാപന പ്രതിനിധികളടക്കം വലിയ തോതിലുള്ള സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ പോലീസിന്റെ ഒരു മുഖം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്നലെയൊക്കെ ഈ ഫോർട്ട്കൊച്ചി ഭാഗത്തൊക്കെ തന്നെ പോലീസ് ഒരു കർക്കശമായ നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം ജില്ലാ ഭരണകൂടം ഇടപെട്ട് അത് പറ്റില്ല, ദേശീയപാത തുറക്കണം, ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞൊരു ഘട്ടത്തിലാണ് പോലീസ് ഒന്നയുകയും അതിനുശേഷം വാഹന ഗതാഗതം തുറന്നു വിടുകയും ചെയ്തത്. പക്ഷേ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കർക്കശമായ നിലപാട്, അതായത് പോലീസ് ലൈനിൽ തന്നെ മുന്നോട്ട് പോവുക, ഈ ആരോഗ്യ വകുപ്പ് അധികൃതർ സ്വീകരിച്ചതുപോലെ നിലപാട് ഇനി പറ്റില്ല, ഒരു മൃദു സമീപനം ഉണ്ടാകില്ല എന്ന നിലയിലാണ്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഈ യതീഷ് ചന്ദ്രയൊക്കെ സ്വീകരിച്ച നിലപാടിന് സമാനമായ കർക്കശമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് പോലീസ് നടപടികൾ പോകുന്നു എന്നുള്ള